പത്താം ക്ലാസ്സിലെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ചില പ്രായോഗിക ഗണിത സന്ദർഭങ്ങളെ ബീജഗണിത സമവാക്യങ്ങളാക്കി മാറ്റി വർഗം പൂർത്തിയാക്കി അത്തരം സമവാക്യങ്ങളുടെ പരിഹാരം കണ്ടെത്തുന്ന പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തു വന്നുകൊണ്ടിരുന്നത് രണ്ടാം കൃതി സമവാക്യങ്ങളുടെ രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ അവയുടെ എല്ലാം പരിഹാരം കണ്ടെത്തിയത് എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മൾ രണ്ടാം കൃതി സമവാക്യങ്ങളുടെ മറ്റു ചില പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ ചതുരക്കണക്കുകൾ ചർച്ച ചെയ്ത സന്ദർഭത്തിൽ ചതുരത്തിൻ്റെ ചുറ്റളവിനെയും പരപ്പളവിനെയുമെല്ലാം പെരിമീറ്റർ ആൻഡ് ഏരിയ ബഹുപദങ്ങളുടെ രൂപത്തിൽ പറഞ്ഞിരുന്നത് കൂട്ടുകാരെ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ ഒരു ബഹുപദത്തിന് ഒരു ഉദാഹരണം പറയൂ അതെ നാല് എന്ന് പറയുന്നത് ഒരു ബഹുമതമാണ് അതെ മറ്റൊരു ഉദാഹരണം എക്സ് പ്ലസ് അഞ്ച് മൂന്ന് എക്സ് സ്ക്വയർ ബഹുമതത്തിന് മറ്റൊരു ഉദാഹരണമാണ് മൂന്ന് എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് അതെ രണ്ടാം കൃതിയിലുള്ള ഒരു ബഹുമതമായി നമുക്ക് അതിനെ കാണാം അപ്പോൾ ഇതെല്ലാം ബഹുമതത്തിന് ഉദാഹരണങ്ങളായി നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു നോക്കൂ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് രണ്ടാം കൃതിയിലുള്ള ഒരു ബഹുവതമാണ് പി എക്സ് സമം നാല് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തി നാല് എക്സ് പ്ലസ് പതിനൊന്ന് ഇവിടെ ഈ ബഹുവതത്തിൽ എക്സിന് പല പല സംഖ്യകൾ എടുക്കുമ്പോൾ പി എക്സ് ആയി വ്യത്യസ്തമായ സംഖ്യകൾ നമുക്ക് ലഭിക്കും ഉദാഹരണത്തിന് എക്സ് ഒന്നായാൽ പി എക്സ് ആകുന്ന സംഖ്യ ഏതാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം അതായത് പി വൺ സമം നാല് ഗുണിക്കണം ഒന്ന് സ്ക്വയർ പ്ലസ് ഇരുപത്തിനാല് ഗുണിക്കണം ഒന്ന് പ്ലസ് പതിനൊന്ന് എന്ന് കിട്ടും പി എഫ് വൺ ഈസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് ട്വൻ്റി ഫോർ ഇൻറ്റു വൺ പ്ലസ് ലെവൻ എന്ന് കിട്ടും സമം നാല് ഇൻറ്റു ഒന്ന് പ്ലസ് ഇരുപത്തി നാല് പ്ലസ് പതിനൊന്ന് സമം മുപ്പത്തി ഒൻപത് എന്ന് കിട്ടും അതായത് വെൻ എക്സ് ഈക്വൽ ടു വൺ ദ പോളിനോമിയൽ പി വൺ ബിക്കംസ് തേർട്ടി നയൻ ഇനി നിങ്ങൾക്ക് എക്സായി മറ്റു ചില സംഖ്യകളെടുത്താൽ പി എക്സ് ആയി വ്യത്യസ്തമായ സംഖ്യകൾ ലഭിക്കുന്നതാണ് അത് കൂട്ടുകാർക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതുമാണല്ലോ ഇനി നമുക്ക് മറിച്ച് ഒരാലോചന നടത്തിയാലോ അതായത് പി എക്സ് എന്ന ബഹുമതം പൂജ്യം ആകണമെങ്കിൽ എക്സായി ഏത് സംഖ്യ എടുക്കണം നമ്മൾ ആദ്യം എന്താ എക്സായി പല പല സംഖ്യകൾ എടുത്തപ്പോൾ പി എക്സ് വ്യത്യസ്തമായിട്ടുള്ള സംഖ്യകൾ നമുക്ക് ലഭിച്ചു ഇവിടെ നമ്മുടെ ആലോചന നേരെ തിരിച്ചാണ് പി എക്സായി പൂജ്യം കിട്ടണമെങ്കിൽ എക്സായി ഏത് സംഖ്യ എടുക്കണം വാട്ട് നമ്പർ ഷുഡ് ബി ടേക്കൺ ആസ് എക്സ് റ്റ് പി എക്സ് ഇസ് ഈക്വൽ ടു സീറോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക പി എക്സ് പൂജ്യം ആകണം എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം നമ്മുടെ ബഹുമതം നാലെക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തിനാല് എക്സ് പ്ലസ് പതിനൊന്ന് പൂജ്യമാകണം എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിനൊരല്പം നമുക്ക് മാറ്റി എഴുതിയാലോ നാല് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തിനാല് എക്സിൻ്റെ കൂടെ പതിനൊന്ന് കൂട്ടിയപ്പോഴാണല്ലോ പൂജ്യം കിട്ടുന്നത് പതിനൊന്ന് കൂട്ടുന്നതിന് എന്തായിരിക്കും അതെ ശരിയാണ് മൈനസ് പതിനൊന്നായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഈ സമവാക്യത്തെ എങ്ങനെ എഴുതാം നാല് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തി നാല് എക്സ് സമം മൈനസ് പതിനൊന്ന് എന്നെഴുതാം നോക്കൂ നമുക്കിതിനു മുമ്പ് ചില പ്രായോഗിക പ്രശ്നങ്ങളെ ബീജഗണിത സമവാക്യങ്ങളാക്കിയപ്പോൾ ഈ രൂപത്തിലുള്ള സമവാക്യം തന്നെയാണോ കിട്ടിയിരുന്നത് കൂട്ടുകാരൊന്ന് പരിശോധിച്ച് നോക്കൂ ആ ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ എന്താണ് ആ വ്യത്യാസം നമുക്കിതിനു മുമ്പ് കിട്ടിയ സമവാക്യങ്ങളെല്ലാം തന്നെ എക്സ്ക്വയറിൻ്റെ ഗുണകം ഒന്നായിരുന്നു കിട്ടിയിരുന്നത് ഇവിടെയോ ഇവിടെ എക്സ്ക്വയറിൻ്റെ ഗുണകം നാല് എന്നാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഘട്ടങ്ങൾ ഘട്ടത്തിൽ കിട്ടിയ സമവാക്യത്തിൻ്റെ രൂപത്തിലേക്ക് നമുക്കിതിനെ അങ്ങ് മാറ്റിയാലോ അപ്പോൾ നാല് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തി എക്സ് സമം മൈനസ് പതിനൊന്ന് എന്ന സമവാക്യം പരിഹരിക്കുന്ന ചില ഘട്ടങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാം ആദ്യത്തെ ഘട്ടം എന്താണ് നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ ഗുണകം ഒന്നാക്കി മാറ്റണം എന്താ അതിന് ചെയ്യുക അതെ ഈ സമവാക്യത്തെ മുഴുവനായും നാല് കൊണ്ട് ഹരിച്ചാൽ മതിയാകും അല്ലേ അപ്പോൾ നാല് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തി നാല് എക്സ് സമം മൈനസ് പതിനൊന്ന് ഹരിക്കണം നാല് എന്നാകും നമുക്കതിൻ്റെ ഓരോ പദങ്ങളെയും നാല് കൊണ്ട് ഹരിച്ച് നോക്കാം നാല് എക്സ് സ്ക്വയറിനെ നാല് കൊണ്ട് ഹരിച്ചാൽ എക്സ് സ്ക്വയർ എന്നാകും അല്ലേ അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തി നാല് എക്സിനെ നാല് കൊണ്ട് ഹരിച്ചാലോ അതെ ശരിയാണ് ആറ് എക്സ് ആവും സമം മൈനസ് പതിനൊന്നിനെ നാല് കൊണ്ട് ഹരിച്ചാലോ തൽക്കാലം നമുക്ക് മൈനസ് പതിനൊന്നിനെ ഹരിക്കണം നാല് എന്ന് തന്നെ എഴുതാം അല്ലേ മൈനസ് പതിനൊന്നിനെ നാല് കൊണ്ട് ഹരിച്ചാലൊരു പൂർണ്ണസംഖ്യ കിട്ടാത്തത് കൊണ്ട് ഭിന്നസംഖ്യ ആയി തന്നെ നമുക്കവിടെ എഴുതാം അപ്പോൾ നമ്മുടെ സമവാക്യം എങ്ങനെയായി എക്സ്ക്വയർ പ്ലസ് ആർ എക്സ് സമം മൈനസ് പതിനൊന്ന് ബൈ നാല് എന്നായി ഇപ്പോൾ നമുക്ക് മുൻപ് കിട്ടിയ രണ്ടാം കൃതി സമവാക്യങ്ങളുടെ അതേ രൂപത്തിലായല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ തന്നെ വർഗം പൂർത്തീകരിച്ച് ഇതിൻ്റെ പരിഹാരത്തിലേക്ക് പോകാം അല്ലേ ഏത് സംഖ്യയാണ് വർഗ്ഗം പൂർത്തീകരിക്കാൻ കൂട്ടേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് ആറ് എക്സിൻ്റെ കൂടെ അതെ എക്സിൻ്റെ ഗുണകമായ ആറിൻ്റെ പകുതിയുടെ വർഗം ആറിൻ്റെ പകുതി മൂന്ന് മൂന്നിൻ്റെ വർഗം ഒൻപത് അപ്പോൾ നമുക്ക് ഈ സമവാക്യത്തെ എങ്ങനെ മാറ്റി എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് പ്ലസ് ഒൻപത് സമം മൈനസ് പതിനൊന്ന് ബൈ നാല് പ്ലസ് ഒൻപത് എന്നെഴുതാം അല്ലേ ഒരല്പം കൂടി ഒതുക്കി എഴുതിയാൽ എങ്ങനെ എഴുതും എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് പ്ലസ് ഒൻപത് സമം മൈനസ് പതിനൊന്ന് ബൈ നാല് പ്ലസ് ഒൻപതിന് നമുക്ക് മുപ്പത്തി ആറ് ബൈ നാല് എന്നെഴുതിയാലോ അങ്ങനെ ആകുമ്പോൾ ഭിന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ എല്ലാ കൂട്ടുകാർക്കും എളുപ്പമുണ്ടാവും അല്ലേ ശരി ഒൻപതിന് മുപ്പത്തി ആറ് ബൈ നാല് എന്നെഴുതാം അപ്പോൾ മൈനസ് പതിനൊന്ന് ബൈ നാലിൻ്റെയും മുപ്പത്തി ആറ് ബൈ നാലിൻ്റെയും ഛേദങ്ങൾ ഒരുപോലെ വന്നല്ലോ നമുക്ക് കൂട്ടാൻ എളുപ്പവുമാണ് ശരി അപ്പോൾ എക്സ്ക്വയർ പ്ലസ് ആറ് എക്സ് എ പ്ലസ് ഒൻപത് സമം മൈനസ് പതിനൊന്ന് പ്ലസ് മുപ്പത്തി ആറ് ബൈ നാല് എന്നെഴുതാം എക്സ്ക്വയർ പ്ലസ് ആറ് എക്സ് പ്ലസ് ഒൻപത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് മൂന്നിൻ്റെ വർഗമാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ എക്സ് പ്ലസ് മൂന്ന് ഹോൾ സ്ക്വയർ സമം ഇരുപത്തിയഞ്ച് ബൈ നാല് എന്ന് കിട്ടും എക്സ് പ്ലസ് മൂന്നിൻ്റെ വർഗമാണ് ഇരുപത്തിയഞ്ച് ബൈ നാല് എങ്കിൽ എക്സ് പ്ലസ് മൂന്നാകുന്ന സംഖ്യ ഏതായിരിക്കും ശരിയാണ് ഇരുപത്തി അഞ്ച് ബൈ നാലിൻ്റെ വർഗമൂലമെടുത്താൽ മതി അല്ലേ അപ്പോൾ എക്സ് പ്ലസ് മൂന്ന് സമം ഇരുപത്തിയഞ്ച് ബൈ നാലിൻ്റെ വർഗമൂലം എത്രയാ അതെ അഞ്ച് ബൈ രണ്ട് എന്ന് വരും ഇവിടെ ഇരുപത്തി അഞ്ച് ബൈ നാലിൻ്റെ വർഗ്ഗമൂലമായി അഞ്ച് ബൈ രണ്ട് മാത്രം എടുത്താൽ മതിയോ പോരാ ന്യൂനവർഗ്ഗമൂലം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് മൂന്ന് സമം അഞ്ച് ബൈ രണ്ട് അല്ലെങ്കിൽ എക്സ് പ്ലസ് മൂന്ന് സമം മൈനസ് അഞ്ച് ബൈ രണ്ട് എന്ന് കിട്ടും ഇനി നോക്കൂ എക്സ് പ്ലസ് മൂന്ന് സമം അഞ്ച് ബൈ രണ്ട് ആണെങ്കിൽ എക്സ് ആകുന്ന സംഖ്യ ഏതാ അതെ അഞ്ച് ബൈ രണ്ട് മൈനസ് മൂന്ന് ഈ ക്രിയ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് നേരത്തെ ഒൻപതിന് മുപ്പത്തി ആറ് ബൈ നാല് എന്നെഴുതിയതുപോലെ മൂന്നിന് എങ്ങനെ എഴുതാം അതെ ആറ് ബൈ രണ്ട് എഴുതാം അല്ലേ അപ്പോൾ എക്സ് സമം അഞ്ച് ബൈ രണ്ട് മൈനസ് ആറ് ബൈ രണ്ട് എന്നാകും അതെത്രയാണ് എക്സ് സമം മൈനസ് ഒന്ന് ബൈ രണ്ട് എന്ന് കിട്ടും ഇനി എക്സ് പ്ലസ് മൂന്ന് മൈനസ് അഞ്ച് ബൈ രണ്ട് ആണെങ്കിലോ എക്സ് ആകുന്ന സംഖ്യ ഏതാണ് അതെ മൈനസ് അഞ്ച് ബൈ രണ്ട് മൈനസ് മൂന്ന് അതായത് മൈനസ് അഞ്ച് ബൈ രണ്ട് മൈനസ് ആറ് ബൈ രണ്ട് സമം മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എന്ന് നമുക്ക് കിട്ടും അതായത് പി എക്സ് പൂജ്യമാകണമെങ്കിൽ എക്സ് ആയി എടുക്കേണ്ട സംഖ്യകൾ ഏതൊക്കെയാണ് ഒന്നുകിൽ മൈനസ് ഒന്ന് ബൈ രണ്ടായി എടുക്കണം അതല്ലെങ്കിൽ മൈനസ് പതിനൊന്ന് ബൈ രണ്ട് ആയി എടുക്കണം ഇനി ഇവിടെ നോക്കൂ അടുത്തതായി പി ഒഫ് എക്സ് സമം മൂന്ന് കിട്ടണമെങ്കിൽ എക്സ് ആയി ഏത് സംഖ്യ എടുക്കണം വാട്ട് നമ്പർ ഷുഡ് ബി ടേക്കൺ ആസ് എക്സ് ടു ഗെറ്റ് പി എക്സ് ഈക്വൽ ടു ത്രീ നമ്മൾ നേരത്തെ പി എക്സ് പൂജ്യം കിട്ടണമെങ്കിൽ എക്സ് ആയി ഏത് സംഖ്യ എടുക്കണമെന്നാണ് കണ്ടുപിടിച്ചിരുന്നത് അല്ലേ ഇനി പി എക്സ് ആയി മൂന്ന് കിട്ടണമെങ്കിലോ പി എക്സ് ആയി മൂന്ന് കിട്ടണമെങ്കിൽ പി എക്സ് മൈനസ് മൂന്ന് സമം പൂജ്യം എന്ന് കിട്ടിയാലും മതിയല്ലോ അങ്ങനെ ആവുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തതുപോലെ എടുത്താൽ എങ്ങനെ വരും നാല് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തി നാല് എക്സ് പ്ലസ് പതിനൊന്ന് മൈനസ് മൂന്ന് സമം പൂജ്യമാകണം അല്ലേ അതായത് നാല് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തി നാല് എക്സ് പ്ലസ് എട്ട് സമം പൂജ്യം എന്ന് കിട്ടണം ദാറ്റ് ഈസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ട്വൻറ്റി ഫോർ എക്സ് പ്ലസ് എയ്റ്റ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടണം ഇതിനെ മാറ്റി എഴുതിയാൽ എങ്ങനെ വരും നാല് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തി നാല് എക്സ് സമം മൈനസ് എട്ട് എന്ന് കിട്ടും ഇവിടെ കഴിഞ്ഞ പ്രശ്നത്തിൽ കണ്ടതുപോലെയുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ അല്ലേ അതായത് എക്സ്ക്വയറിൻ്റെ ഗുണകം നാലാണ് അപ്പോൾ എക്സ്ക്വയറിൻ്റെ ഗുണകം ഒന്നാക്കിയെടുക്കലാണ് നമ്മുടെ ആദ്യത്തെ ഘട്ടം ഇവിടെയും എക്സ് സ്ക്വയറിൻ്റെ ഗുണകം ഒന്നാക്കിയെടുക്കാൻ എന്ത് ചെയ്താൽ മതി ഈ സമവാക്യത്തെ മൊത്തത്തിൽ നാല് കൊണ്ട് ഹരിച്ചാൽ മതിയാകും വി ഹാവ് ടു ഡിവൈഡ് ദ ഹോൾ ഇക്വേഷൻ ബൈ ഫോർ അപ്പോൾ എങ്ങനെ കിട്ടും നാല് എക്സ് സ്ക്വയറിനെ നാല് കൊണ്ട് ഹരിച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തി നാല് എക്സിനെ നാല് കൊണ്ട് ഹരിച്ചാൽ ആറ് എക്സ് സമം മൈനസ് എട്ടിന് നാല് കൊണ്ട് ഹരിച്ചാൽ മൈനസ് രണ്ട് അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് സമം മൈനസ് രണ്ട് എന്ന് കിട്ടി ഇനി നമുക്ക് വർഗ വരുത്തി ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടുപിടിക്കാമല്ലോ നേരത്തെ പോലെ തന്നെ കൂട്ടേണ്ടുന്ന സംഖ്യ ഏത് തന്നെയാണ് ഒൻപത് തന്നെയാണ് അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് പ്ലസ് ഒൻപത് സമം മൈനസ് രണ്ട് പ്ലസ് ഒൻപത് എന്ന് കിട്ടും അതായത് എക്സ് പ്ലസ് മൂന്നിൻ്റെ വർഗം ഏഴ് എന്ന് കിട്ടും ദക്സ് പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സെവൻ എക്സ് പ്ലസ് മൂന്നിൻ്റെ വർഗമാണ് ഏഴെങ്കിൽ എക്സ് പ്ലസ് മൂന്നാകുന്ന സംഖ്യ ഏതായിരിക്കും ഏഴിൻ്റെ വർഗമൂലമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും എക്സ് പ്ലസ് മൂന്ന് സമം വർഗമൂലം ഏഴ് എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സെവൻ ഇനി എക്സ് പ്ലസ് മൂന്നാകുന്ന സംഖ്യ വർഗ്ഗമൂലം ഏഴ് മാത്രമല്ലല്ലോ പിന്നെയോ ആ ന്യൂനവർഗമൂലം കൂടി എടുക്കേണ്ടതുണ്ട് അപ്പോഴെന്ത് വരും എക്സ് പ്ലസ് മൂന്ന് സമം മൈനസ് വർഗമൂലം ഏഴ് എന്നുകൂടി നമ്മൾ എടുക്കേണ്ടി വരും ദറ്റ് ഈസ്

എക്സ് സമം മൈനസ് മൂന്ന് മൈനസ് വർഗമൂലം ഏഴ് എന്ന് വരും ദാറ്റീസ് എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ പ്ലസ് സ്ക്വയർ റൂട്ട് സെവൻ ഓർ എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ മൈനസ് സ്ക്വയർ റൂട്ട് സെവൻ എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ പി എക്സ് ആയിട്ട് നമുക്ക് ഏത് സംഖ്യ കിട്ടണമെങ്കിലും എക്സായി എടുക്കേണ്ടുന്ന സംഖ്യ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കൂട്ടുകാർക്ക് മറ്റ് ചില സംഖ്യകൾ ഉപയോഗിച്ചും പരിശോധിച്ച് നോക്കാവുന്നതാണ് ഒരു രണ്ടാം കൃതി ബഹുമതത്തിൽ നിന്ന് പൂജ്യം കിട്ടുന്നതിനുള്ള മാർഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഇനി ഒരു രണ്ടാം കൃതി ബഹുമതത്തിൽ നിന്ന് പൂജ്യം കിട്ടുന്നതിനുള്ള സംഖ്യ കണ്ടുപിടിക്കുന്നതിനുള്ള പൊതുവായ മാർഗം നമുക്ക് ബീജഗണിത രീതിയിൽ ഒന്ന് വിശദീകരിച്ചാലോ നമുക്ക് ഒരു രണ്ടാംകൃതി ബഹുമതത്തെ പൊതുവായി പറഞ്ഞാൽ പി എക്സ് സമം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയാമല്ലോ അങ്ങനെയാണെങ്കിൽ പി എക്സ് പൂജ്യമാകുന്ന വിധത്തിൽ എക്സായി എടുക്കേണ്ട സംഖ്യ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യമാകണം അല്ലേ നമ്മൾ നേരത്തെ കണ്ട രണ്ട് പ്രശ്നങ്ങളിലേതുപോലെ തന്നെ ഇതിനെയും നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം അതെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് സമം മൈനസ് സി എന്നെഴുതാം ഇവിടെയും കഴിഞ്ഞ പ്രശ്നങ്ങളിൽ കണ്ടതുപോലെ തന്നെ എക്സ് സ്ക്വയറിൻ്റെ ഗുണകം എ ആണ് അല്ലേ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ ഗുണകം എന്താക്കി മാറ്റണം ഒന്നാക്കി മാറ്റണം അതാണ് നമ്മുടെ ഈ പരിഹരണ ഘട്ടത്തിലെ ഒന്നാമത്തെ ഘട്ടം ശരി നമുക്കിതിൻ്റെ എക്സ്ക്വയറിൻ്റെ ഗുണകം ഒന്നാക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി ഈ സമവാക്യത്തെ മൊത്തത്തിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിക്കണം ശരിയാണ് എ കൊണ്ട് ഹരിച്ചാൽ മതിയാകും അല്ലേ അപ്പോൾ എന്ത് വരും എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ബൈ എ സമം മൈനസ് സി ബൈ എ എന്ന് വരും എ എക്സ് സ്ക്വയറിനെ എ കൊണ്ട് ഹരിച്ചാൽ എന്തായി എക്സ് സ്ക്വയർ എന്ന് കിട്ടും പ്ലസ് ബി എക്സിനെ എ കൊണ്ട് ഹരിച്ചാൽ ബി ബൈ എ എക്സ് എന്ന് എഴുതാം സമം സീനെ മൈനസ് സി ബൈ എ ഇനി ഇതിനെ നമുക്ക് വർഗത്തികവ് വരുത്തി പരിഹാരം കാണാം വർഗത്തികവ് വരുത്തണമെങ്കിൽ ഏത് സംഖ്യയാണ് എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ എ എക്സിനോട് കൂടി കൂട്ടേണ്ടത് കൂട്ടുകാരെന്ന് ആലോചിച്ച് നോക്കൂ അതെ എക്സിൻ്റെ ഗുണകത്തിൻ്റെ പകുതിയുടെ വർഗമായി വരുന്ന സംഖ്യയാണ് കൂട്ടിയത് ഇവിടെ എക്സിൻ്റെ ഗുണകമായി വരുന്നത് ഏതാണ് ബി ബൈ എ അല്ലേ അപ്പോൾ ബി ബൈ എയുടെ പകുതി കാണണം ബി ബൈ എയുടെ പകുതി എത്രയാണ് അതെ ബി ബൈ രണ്ട് എ അപ്പോൾ ബി ബൈ രണ്ട് എയുടെ വർഗമാണ് ഇവിടെ കൂട്ടേണ്ടുന്ന സംഖ്യ അപ്പോൾ നമുക്ക് മുകളിൽ കൊടുത്ത സമവാക്യത്തെ എങ്ങനെ എഴുതാം അതെ എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ എ എക്സ് പ്ലസ് ബി ബൈ റ്റു എ ഹോൾ സ്ക്വയർ സമം മൈനസ് സി ബൈ എ പ്ലസ് ബി ബൈ രണ്ട് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം നോക്കൂ എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ എ എക്സ് പ്ലസ് ബി ബൈ രണ്ട് എ ഹോൾ സ്ക്വയർ എന്നത് എക്സ് പ്ലസ് ബി ബൈ രണ്ട് എ എന്നതിൻ്റെ വർഗമാണ് എന്ന് നമുക്കറിയാം എക്സ് പ്ലസ് ബി ബൈ രണ്ട് എ ഹോൾ സ്ക്വയർ സമം ഇനി നോക്കൂ വലതുഭാഗത്ത് നോക്കൂ മൈനസ് സി ബൈ എ പ്ലസ് ബി ബൈ രണ്ട് എ ഹോൾ സ്ക്വയർ എന്നാണ് അല്ലേ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് സി ബൈ എ പ്ലസ് ബി സ്ക്വയർ ബൈ നാല് എ സ്ക്വയർ എന്നെഴുതാം അല്ലേ ബി സ്ക്വയർ ബൈ നാല് എ സ്ക്വയർ എന്നെഴുതാം ഇനി ഒരൽപ്പം കൂടി മാറ്റി എഴുതിയാൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ മൈനസ് സി ബൈ എയുടെ ഛേദം എയും ബി സ്ക്വയർ ബൈ നാല് എ സ്ക്വയറിൻ്റെ ഛേദം നാല് എ സ്ക്വയറുമാണ് നമുക്ക് ഈ രണ്ട് ഭിന്നങ്ങളുടെയും ഛേദം ഒരേ സംഖ്യ തന്നെയാക്കിയാലോ മൈനസ് സി ബൈ എ എന്നുള്ളതിൻ്റെ ഛേദമായ എയെ നമുക്ക് നാല് എ സ്ക്വയർ ആകുന്ന വിധത്തിൽ ആ ഭിന്ന സംഖ്യയെ മാറ്റി എഴുതാം അല്ലേ നോക്കൂ അപ്പോൾ എങ്ങനെ വരും എക്സ് പ്ലസ് ബി ബൈ രണ്ട് എ ഹോൾ സ്ക്വയർ സമം മൈനസ് നാല് എ സി ബൈ നാല് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ നാല് എ സ്ക്വയർ എന്ന് കിട്ടില്ലേ അതായത് എക്സ് പ്ലസ് ബി ബൈ രണ്ട് എ ഹോൾ സ്ക്വയർ സമം മൈനസ് നാല് എ സി പ്ലസ് ബി സ്ക്വയർ ബൈ നാല് എ സ്ക്വയർ എന്നെഴുതാം അതായത് എക്സ് പ്ലസ് ബി ബൈ രണ്ട് എയുടെ വർഗമാണ് മൈനസ് നാല് എ സി പ്ലസ് ബി സ്ക്വയർ ബൈ നാല് എ സ്ക്വയർ എന്നത് മൈനസ് നാല് എ സി പ്ലസ് ബി സ്ക്വയർ എന്നതിന് നമുക്ക് ബി സ്ക്വയർ മൈനസ് നാല് എ സി എന്നെഴുതിയാലും ശരിയാണല്ലോ അപ്പോൾ നമുക്ക് ഈ സമവാക്യം എങ്ങനെ എഴുതാം എക്സ് പ്ലസ് ബി ബൈ രണ്ട് എ ഹോൾ സ്ക്വയർ സമം ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ നാല് എ സ്ക്വയർ എന്നെഴുതാം എക്സ് പ്ലസ് ബി ബൈ രണ്ട് എയുടെ വർഗമാണ് ബി സ്ക്വയർ മൈനസ് നാല് സി ബൈ നാല് എ സ്ക്വയർ എങ്കിൽ എക്സ് പ്ലസ് ബി ബൈ രണ്ട് എ ആകുന്ന സംഖ്യ ഏതായിരിക്കണം അതെ ബി സ്ക്വയർ മൈനസ് നാല് സി ബൈ നാല് എ സ്ക്വയറിൻ്റെ വർഗമൂലം എടുത്താൽ മതിയാകും വർഗമൂലം എടുക്കുമ്പോൾ വർഗമൂലമായി വരുന്ന അധിസംഖ്യ മാത്രം എടുത്താൽ പോരാ പിന്നെയോ വർഗമൂലമായി വരുന്ന ന്യൂനസംഖ്യ കൂടി എടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എങ്ങനെ വരും എക്സ് പ്ലസ് ബി ബൈ രണ്ട് എ സമം പ്ലസ് അല്ലെങ്കിൽ മൈനസ് വർഗമൂലം ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ നാല് എ സ്ക്വയർ എന്നെഴുതാം ഇതെന്താ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആ അതിസംഖ്യയായി വരുന്ന വർഗമൂലവും ന്യൂനസംഖ്യയായി വരുന്ന വർഗമൂലവും നമ്മൾ ഒരുമിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ കൂട്ടുകാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ശരി അങ്ങനെയാണെങ്കിൽ എന്തുവരും എക്സ് പ്ലസ് ബി ബൈ രണ്ട് സമം പ്ലസ് അല്ലെങ്കിൽ മൈനസ് വർഗമൂലം ബി സ്ക്വയർ മൈനസ് നാല് എ സി അതിൻ്റെ വർഗ്ഗമൂലം എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല അതുകൊണ്ട് ബി സ്ക്വയർ മൈനസ് നാല് എ സിയുടെ വർഗ്ഗമൂലമായി തന്നെ നമ്മളവിടെ എഴുതുന്നു ബൈ നാല് എ സ്ക്വയറിൻ്റെ വർഗ്ഗമൂലം എത്രയാ അതെ നാലിൻ്റെ വർഗ്ഗമൂലം രണ്ട് എ സ്ക്വയറിൻ്റെ വർഗ്ഗം മൂലം എ അപ്പോൾ അതിനെ നമുക്ക് രണ്ട് എ എന്നെഴുതാം അപ്പോൾ നമ്മുടെ സമവാക്യം എങ്ങനെയായി മാറി എക്സ് പ്ലസ് ബി ബൈ രണ്ട് എ സമം പ്ലസ് അല്ലെങ്കിൽ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് അല്ലെങ്കിൽ വർഗമൂലം ബി സ്ക്വയർ മൈനസ് നാല് സി ബൈ രണ്ട് എ എന്ന് വന്നു എക്സ് പ്ലസ് ബി ബൈ രണ്ട് എ സമം പ്ലസ് അല്ലെങ്കിൽ മൈനസ് വർഗമൂലം ബി സ്ക്വയർ മൈനസ് നാല് സി ബൈ രണ്ട് എ ആണെങ്കിൽ എക്സ് ആകുന്ന സംഖ്യ ഏതായിരിക്കും അതെ മൈനസ് ബി ബൈ രണ്ട് എ പ്ലസ് അല്ലെങ്കിൽ മൈനസ് വർഗമൂലം ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ രണ്ട് എ എന്ന് കിട്ടും ഇവിടെ നോക്കൂ രണ്ട് എ എന്നത് രണ്ട് ഭിന്നസംഖ്യകളുടെയും ഛേദമാണല്ലോ ഒരേ ഛേദമാണ് അപ്പോൾ നമുക്കതിനെ ഒരല്പം കൂടി മാറ്റിയിട്ട് എങ്ങനെ എഴുതാം മൈനസ് ബി പ്ലസ് അല്ലെങ്കിൽ മൈനസ് വർഗമൂലം ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ രണ്ട് എന്ന് എഴുതാം അതായത് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എന്ന് കിട്ടും അതായത് എക്സ് ആകുന്ന സംഖ്യ ഇവിടെ രണ്ട് സംഖ്യകളുണ്ട് ഏതൊക്കെയാണ് ഒന്നാമത്തേത് മൈനസ് ബി പ്ലസ് വർഗ്ഗമൂലം ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ രണ്ട് എ രണ്ടാമത്തെ സംഖ്യ എക്സ് സമം മൈനസ് ബി മൈനസ് വർഗമൂലം ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ രണ്ട് എ എന്നിങ്ങനെയായിരിക്കും എക്സ് ആകുന്ന രണ്ട് സംഖ്യകൾ നമുക്ക് ആ നമ്മുടെ ആദ്യത്തെ സമവാക്യമായ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് സമം മൈനസ് സി എന്നതിലെ എക്സ് സ്ക്വയറിൻ്റെ ഗുണകമായ എ എക്സിൻ്റെ ഗുണകമായ ബി സി ഈ മൂന്ന് സംഖ്യകളാണ് എ ബി സി ആയിട്ട് നമ്മളിവിടെ എടുത്തത് എന്നതും കൂട്ടുകാർ കാണണം ശരി ഇനി നമുക്കൊരു അസൈൻമെൻ്റ് ആയാലോ ഇതാ ഇതാണ് ചോദ്യം ഒന്നു മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എത്ര വരെ കൂട്ടിയാലാണ് മുന്നൂറ് കിട്ടുക ഹൗ മെനി കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം വൺ ഷുഡ് ബി ആഡ് റ്റ് ത്രീ ഹൺഡ്രഡ് കൂട്ടുകാർ ഇപ്പോൾ നമ്മൾ കണ്ട സൂത്രവാക്യമുണ്ടല്ലോ അതുപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കൂ സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം കൂട്ടുകാരുടെയോ അധ്യാപകരുടെയോ സഹായം തേടുക ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വെച്ച് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം